صنفان من أهل النار لم أرهما ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണാത്ത രണ്ട് വിഭാഗം ആളുകൾ ലോകത്ത് വരാൻ പോകുന്നുണ്ട് ഖൗമൻ മഅഹും സിയാതുൻ കാദിനാബിൽ ബഖർ യദ്രിബൂന ബിഹന്നാസ് ജനങ്ങളെ അടിക്കുന്ന നിയമപാലകന്മാർ ഞാൻ അവരെ കണ്ടിട്ടില്ല പൊതുജനങ്ങളെ ഇങ്ങനെ പരാക്രമങ്ങൾ അടിച്ചുവിടുന്നത് നിരപരാധികളെ അടിക്കുന്നത് ദേഹോപദ്രവം ചെയ്യുന്നത് നരകം കിട്ടാൻ കാരണമാണ് അതുകൊണ്ട് അവർ നരകത്തിലാണ് ഞാൻ അവരെ കണ്ടില്ല എന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് നരകം നരകത്തിലേക്ക് വീഴുന്നവരെന്ന് നബി ഞങ്ങൾ പറഞ്ഞത് പൊതുജനങ്ങളെ നിയമത്തിൻ്റെ ആ ഓരം പിടിച്ചു നിന്നുകൊണ്ട് പൊതുജനങ്ങളെ സാധാരണക്കാരെ പാവപ്പെട്ട ആളുകളെ അത് ഭൂരിപക്ഷമോ ന്യൂനപക്ഷമോ അതൊന്നും അവിടെ വിഷയമല്ല മനുഷ്യനായി ജനിച്ചവനാണോ ഒരു മനുഷ്യനെ നിരുപാധികം പീഡിപ്പിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്യുന്ന സർവ നിയമപാലകന്മാരും സിൻഫാനി ഫിന്നാർ നരകത്തിലാണ് ഇതാണ് ലോക റസൂൽ അന്ത്യ റസൂലിൻ്റെ പ്രഖ്യാപനം മനുഷ്യരടിക്കരുത് പിന്നെണ്ടോ കൊലപാതകം പിന്നെണ്ടോ വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കുന്നത് ചെയ്യാൻ പാടില്ല ഞാൻ കണ്ടിട്ടില്ലാത്തവരാണ് ഇവർ എന്നാൽ നിങ്ങൾക്ക് ഇവരെ കാണാൻ കഴിയും സദഖ ചയ റസൂലല്ലാഹ് അങ്ങ് പറഞ്ഞത് എത്ര സത്യമാണ് നബിയേ സത്യമായി പുലർന്നിട്ടില്ലയോ പിന്നെ പറഞ്ഞു ഒരു വിഭാഗം ആളുകൾ കൂടെ വരുന്നുണ്ട് ഞാൻ അവരെ കണ്ടിട്ടില്ല നിസാഉൻ കാസിയാതുൻ ആരിയാത് ശരീരത്തിലെ അവയവങ്ങൾ തൊടുത്ത് കാണിപ്പിക്കുന്ന വിധം വസ്ത്രവിധാനം ചെയ്യുന്ന പെണ്ണുങ്ങൾ തുലിനിറം കാണുന്ന വസ്ത്രം ധരിക്കുന്ന പെണ്ണുങ്ങൾ ശരീരം മുഴുവനായും മറക്കാത്ത പെണ്ണുങ്ങൾ പുരുഷന്മാരെ തിന്മയിലേക്ക് ചിന്തിപ്പിക്കുന്ന വിധം വസ്ത്രധാരണം ചെയ്യുന്നവർ അത്തരം പെണ്ണുങ്ങളും എൻ്റെ ഉമ്മത്തിൽ ഞാൻ കണ്ടില്ല എന്നാൽ മുസ്ലിമീങ്ങളെന്ന് പറയുന്നവരിൽ അവർ വരും വേഷവിധാനങ്ങൾ ടൈറ്റ് ജീൻസും ടീഷർട്ടൊക്കെ ഇട്ട് നടക്കുമ്പോൾ ഹോർമോൺ പ്രവർത്തനങ്ങൾ മനുഷ്യരാണ് തിന്മകളെക്കുറിച്ചുള്ള ചിന്തകൾ വരും നിങ്ങളങ്ങനെ നടക്കരുതേ എന്ന് പുണ്യനബി പറയാം പെണ്ണുങ്ങളോട് കണ്ണു ചിമ്മണേ എന്ന് ആണുങ്ങളോട് ഇത് രണ്ടും ഇവിടെ നടന്നാലും ഇവിടെ ഒരു കിഡ്നാപ്പ് ഉണ്ടാലോ ഒരു റേപ്പ് ഉണ്ടാലോ ഒന്നും ഉണ്ടാവില്ല പക്ഷെ തിന്മ വേണമെന്ന് വിചാരിച്ച് നടന്നാൽ പിന്നെ എന്ത് ചെയ്യും ആരിയാത് നഗ്നകളായ പെണ്ണുങ്ങളെ കാണാൻ കഴിയും എന്തപ്പോ ഇന്നർവെയറിൻ്റെ ഒക്കെ ഫോട്ടോ ഒക്കെ കാണിക്കുന്ന നമ്മുടെ റോഡ് സൈഡിൽ കാണുന്ന വലിയ വലിയ പരസ്യ ഫലങ്ങൾ പോത്തുപോലെ വളർന്ന പെണ്ണും ആണും ഒക്കെയാണ് ട്രൗസറും ഷെഡിട്ടിട്ട് നിൽക്കുന്നത് പോസ്റ്റിൽ ഫ്രെയിം ചെയ്തിട്ട് എന്നിട്ട് അതിന് കാശ് വാങ്ങുക പരസ്യത്തിൽ നിന്ന് കൊടുക്കുക എന്നിട്ട് പോകുന്ന ബൈക്കായാലും ബസ്സുകാരൊക്കെ ഇങ്ങനെ നോക്കി പോവുക സുബ്ഹാനല്ലാഹ് ഒരു ബെഡ്റൂമിൽ പോലും ഭർത്താവിൻ്റെ കൂടെ സ്വകാര്യതയിൽ പോലും ഒരു പെണ്ണ് മടിക്കുന്ന വേഷം പരസ്യ ഫലകങ്ങളിൽ നമ്മുടെ ടി വി ചാനലുകളുടെ പരസ്യങ്ങളിൽ ഫിൽമുകളിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഞാൻ കണ്ടില്ല നബി തങ്ങൾ പറയാം പക്ഷെ നിങ്ങൾക്ക് കാണാൻ കഴിയും വസ്ത്രമിടാതെ നടക്കുന്ന പെണ്ണുങ്ങൾ പുരുഷന്മാരോട് ഇങ്ങോട്ട് കൊഞ്ചി കുഴയുന്ന പെണ്ണുങ്ങൾ തന്നെ ആരെങ്കിലും ഒന്ന് നോക്കണേ എന്നെ ആരെങ്കിലും ഒന്ന് പ്രേമിക്കണേ എന്ന് യാചിച്ച് നടക്കുന്ന പെണ്ണുങ്ങൾ പെണ്ണുങ്ങളെ നിങ്ങളുടെ ഏറ്റവും വലിയ അഭിമാനം നിങ്ങളുടെ നാണമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ആഭരണം നിങ്ങളുടെ ലജ്ജയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സമ്പത്ത് നിങ്ങളുടെ ചാരിത്ര ശുദ്ധിയാണ് അത് കളഞ്ഞു തീരുമ്പോഴാണ് മനസ്സിലാവുന്നത് ഞാൻ എൻ്റെ അഭിമാനം പിച്ചി ചീന്തി കളഞ്ഞല്ലോ എന്നെ അവൻ പിച്ചി ചീന്തിയല്ലോ പിന്നെ കരഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല അവരുടെ തലമുടി മേലോട്ട് കെട്ടിവെച്ച് ഇപ്പൊ മഫ്തക ധരിച്ചിട്ടുണ്ട് സ്കാഫ് ഉണ്ട് പക്ഷെ മുടി മേലോട്ട് ഇങ്ങനെ കുടുമയായി വെക്കും മേലെ എന്നിട്ട് ഒട്ടകം നടക്കുന്നത് കണ്ടിട്ടുണ്ടോ പൂഞ്ഞയുള്ള ഒട്ടകം
ആ ഒട്ടകത്തിന്റെ പൂഞ്ഞ അത് നടക്കുമ്പോൾ ചെരിയുന്ന പോലെ ആടുന്ന പോലെ ഹൈ ഹീൽ ചെരുപ്പിട്ട് നടന്നാൽ സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണ് അങ്ങനെ ഒരു ചെരുപ്പ് പോലും കണ്ടിട്ടില്ലാത്ത പുണ്യനബി തങ്ങൾ പറയുന്നത് എന്നോർക്കണം ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു സ്വഹീഹിൽ ഉദ്ധരിച്ച ഹദീസാണിത് തലമുടി മുടി കെട്ടിവെച്ച് നടക്കുമ്പോൾ ആ മുടി ആടുന്ന വിധം ശരീരം ആട്ടിക്കുഴച്ച് നടത്തുന്ന ഒരു തരം പെണ്ണുങ്ങൾ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല എന്നാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ലാ യദുഖുൽനൽ ജന്ന അവർക്ക് സ്വർഗം നിഷിദ്ധമാണ് വലാ യജിദിന റീഹഹ അതിന്റെ പരിമളം പോലും അവർക്ക് ലഭ്യമല്ല വഇന്ന റീഹഹ ലയൂജദു മിൻ മസീറതി കദ വകദ ആയിരക്കണക്കിന് മൈലുകൾക്കപ്പുറത്തെ കടിച്ചു വീശുന്ന സുഖ സ്വർഗത്തിന്റെ സുഗന്ധം പോലും ഇങ്ങനെ വേഷവിധാനം ചെയ്ത് നല്ലവരായ ചെറുപ്പക്കാരുടെ മനസ്സിനുള്ളിലേക്ക് ഹലാലല്ലാത്ത വിധമുള്ള ചിന്തകൾ ഹറാമായ ചിന്തകൾ വരുന്ന വിധം വേഷവിധാനത്തിലും നടത്തത്തിലും വർത്തമാനങ്ങളിലും ജാള്യത പോലും കാണിക്കാത്തവർ സിൻഫാനി മിന്നഹലിന്നാർ ഈ ലോകത്തിന്റെ അന്ത്യം സംഭവിക്കുന്ന പ്രപഞ്ചത്തിന്റെ അസുഖങ്ങളെന്ന് നിബിധങ്ങൾ പറഞ്ഞ ഖിയാമത്തിന്റെ അടയാളങ്ങളിൽ നിങ്ങൾക്ക് വായിക്കാൻ കഴിയും എന്ന് നിബിധങ്ങൾ പറഞ്ഞുപോയി അങ്ങ് പറഞ്ഞത് എത്ര സത്യമാണ് നബിയേ എത്ര സത്യമാണ് നമ്മൾ ജീവിക്കുന്ന യാഥാർത്ഥ്യങ്ങളല്ലേ ഇതൊക്കെ.